ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ചാനലാകുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അനുഗ്രഹത്തിൻ്റെ ചാനലായിട്ടുള്ള എല്ലാവരും വ്യത്യസ്തരായിരിക്കണം, ഡിഫറൻ്റ് ആയിരിക്കണം. ഇനി അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കണ്ടത്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അബ്രഹാമിനെ ദൈവം വിളിച്ചു. എൻ്റെ പിന്നാലെ വരാനാ പറയുന്നത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് വെച്ചാൽ എന്താ? മുന്നേ നടക്കുന്നത് ആരാ? ഇപ്പം എനിക്കറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഇപ്പം എബി എന്നോട് പറയുകയാണ് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ നടക്കാൻ പറ്റിയല്ലോ. മുന്നേ നടക്കുന്നത് എബി ആയിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്നതുപോലെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ പുറകെ വാ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറയുകയാണ്. പക്ഷേ അതിന് മുമ്പ് പോകണമെങ്കിൽ ആദ്യം വിടണം. ദൈവത്തിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ ആദ്യം ഉപേക്ഷണം ആവശ്യമാണ്. ഉപേക്ഷണം എന്ന് പറയുന്നതാ ശരിക്കും പറഞ്ഞാൽ സെപ്പറേഷൻ, വേർപാട് എന്ന് പറയുന്നതാണ്. അതായത് ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ വേർപാടിലൂടെ മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ പറ്റൂ. വേർപെടാത്തവനെ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. അബ്രഹാമിനെ ദൈവം വ്യത്യസ്തനാകുവാൻ വിളിച്ചു. ഇതുവരെയും അവൻ പിതൃഭവനത്തിൽ ഹാരാനിൽ, അവൻ ഹാരാനിൽ കഴിയുകയാണ്. അവൻ്റെ അപ്പനോടും ഭാര്യയോടും സഹോദരങ്ങളോടും എല്ലാം ചേർന്ന് അവൻ അവിടെ കഴിയുകയാണ്. അവൻ അവൻ്റേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു അത് വിട്, വിട്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് വ്യത്യസ്തനാകുവാൻ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ഇനി നീ അവരെ പോലെയല്ല, നിൻ്റെ പിതൃഭവനക്കാരെ പോലെ ആകുവാൻ നിനക്ക് കഴിയില്ല. നീ വിടണം. യു നീഡ് ടു ലീവ് യുവർ ഫാദേഴ്സ് ഹൗസ്. നിൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നീ വിടണം. നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്. അപ്പോൾ ഉപേക്ഷണമാണ് അനുഗമനത്തിന് മുമ്പ് നടക്കേണ്ടതായ കാര്യം. ഉപേക്ഷണമില്ലാതെ അനുഗമനമില്ല. വിടുക എന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ ദേശത്തെ വിടാൻ. ഒരു പക്ഷേ അത് അത്യാവശ്യമായിരുന്നിരിക്കും. കാര്യം മറ്റ് ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അതിനർത്ഥം യേശുവിനെ സ്വീകരിക്കുന്നവരെല്ലാം അപ്പനെ അമ്മയെല്ലാം കളഞ്ഞേച്ച് പോകണമെന്നല്ല. പക്ഷേ നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിച്ചാലും അപ്പനെ അമ്മയും വിട്ടേലേ പറ്റുള്ളൂ. ഉപേക്ഷണമില്ലാതെ ശിഷ്യത്വം ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം. ഉപേക്ഷണമില്ലാതെ ശിഷ്യത്വം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 37-38 വാക്യങ്ങൾ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ തൻ്റെ ക്രൂശെടുത്ത്, തൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ തൻ്റെ മരണം. അതായത് എൻ മരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശാരീരിക മരണമല്ല, ലോകത്തിൽ ഞാൻ ഇന്ന് വരെ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ വായിച്ച കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ വായിച്ചത് ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരായിരുന്നു, അവരിൽ അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു, അവരുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് അത് ഇല്ലാതെയായി. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയിർപ്പിച്ചു. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം അതിൻ്റെ 19-ാം മുതലുള്ള വാക്യം, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അത് പറയുന്നത്
18-ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, ഇങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിനെന്ന് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വലവിട്ടേച്ചവനെ അനുഗമിച്ചു. വലവിട്ടേച്ച് 21-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോയ മുമ്പോട്ട് പോയാളെ സെബദിയുടെ മകൻ യാക്കോവും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാരും പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ അവരും പടകിനെയും അപ്പനെയും വിട്ടവരെ അനുഗമിച്ചു. പത്രോസിനെ വിളിച്ചപ്പോൾ വലയുള്ളായിരുന്നു, അതുകൊണ്ട് വല വിട്ടേച്ച് പോന്നു. യാക്കോവിനെയും യോഹന്നാനെയും വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പടകും ഉണ്ടായിരുന്നു, പിന്നെ അപ്പനും ഉണ്ടായിരുന്നു, അവരെയും വിട്ടേച്ച് പോയിരുന്നു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവന് ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നു, ദേശവും ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നതായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. വിട്ട് പുറപ്പെട്ട്, വിടുക, പുറപ്പെടുക. എന്താണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊന്നും ഇനി അബ്രഹാമിനെ ബാധിക്കുവാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചു. ഇപ്പോൾ ദൈവം മുന്നേ നടക്കുക, ദൈവം ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ദൈവത്തിൻ്റെ പുറകെ അബ്രഹാമും നടക്കുകയാണ്. അവർക്കിടയിൽ യാതൊന്നുമില്ല. അതാണ് ഉപേക്ഷണമെന്ന് പറയുന്നത്. യേശുവിനും എനിക്കും മധ്യത്തിൽ യാതൊന്നുമില്ലാത്ത ഒരവസ്ഥ, എന്നെ പുറകോട്ട് പിൻവലിക്കുന്ന യാതൊരു ശക്തിയും ഇല്ലാത്ത അവസ്ഥ. ദേശം പോലും കണ്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏത് ദേശമാണെന്ന് പോലും അബ്രഹാമിനോട് പറഞ്ഞില്ല. താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടെന്നാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ചിലർ പറയും, ആ ഇപ്പോൾ കനാൻ നാട് കാണിച്ചേച്ച് ഹാരാൻ വിടാൻ പറഞ്ഞാൽ ഏതാണ്ട് പ്രയാസമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. കനാൻ നാട് കാണിച്ചേച്ചല്ല കർത്താവ് ഇത് പറഞ്ഞത്. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. അവർ പറയുന്നത് ഹാരാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം സ്ഥലവും, കനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൻ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അത് നമുക്കറിയാം. പക്ഷേ വേറെ കാര്യമുണ്ട്, ഹാരാൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഹാരാനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അന്ന് ഈ പറഞ്ഞതുപോലെ ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഒരു പട്ടണമാണ് ഹാരാൻ എന്ന് തന്നെയല്ല, ഈ ഹാരാനിൽ അബ്രഹാം അത്ര മോശക്കാരെ. നമ്മുടെ ഈ ചിലരുടെ ഈ പ്രോസ്പെക്റ്റിക്കാരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ എങ്ങാണ്ട് ഒരു കുടിയിൽ താമസിച്ച അബ്രഹാം അത് വിടാൻ പറഞ്ഞു, അവനങ്ങോട്ട് വിട്ടു, കനാനിലവന് വിശാലമായ എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് വേദപുസ്തകം വായിക്കാതെ ഇവരൊക്കെ എന്താ ഈ പ്രസംഗിക്കുന്നത്? ഹാരാൻ മോശമായ സ്ഥലം തന്നെയല്ല, അബ്രഹാം ഒന്നുമില്ലാത്തവനായിട്ടല്ല പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. യഹോവ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി, ഹാരാനിൽ നിന്ന് അവരൊരുമിച്ച് പോകുന്നു. 5-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായെയും സഹോദര മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും. അപ്പോൾ അബ്രഹാമിന് എന്തെല്ലാം ഉണ്ടായിരുന്നു? ഹാരാനിൽ ഇഷ്ടം പോലെ സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും ഇഷ്ടം പോലെ അടിമകൾ, വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ അവന് ഉണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. പക്ഷെ കനാൻ ദേശത്താണെന്ന് അവൾ എഴുതിയിട്ടുണ്ടെങ്കിലും എബ്രായ ലേഖനത്തിൽ പറയുന്നത് എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങോട്ട് പോകുന്നുവെന്നറിയാൻ അറിയാൻ വയ്യാതെ പുറപ്പെട്ടു. ശരിക്കും ദൈവശബ്ദം കേട്ടപ്പോൾ ഇവൻ ആരോടും ആലോചനയൊന്നും ചോദിച്ചില്ല. ഇങ്ങനൊരു ശബ്ദം ഞാൻ കേട്ടു, എനിക്ക് അത്രേ അറിയത്തില്ല, എന്നാലും എങ്ങനെയുണ്ട് കനാൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്, പോയാൽ വല്ല ഗുണവും ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ചോദിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തോലുമില്ല കനാനിലേക്കാണ് പോകുന്നതെന്ന്. അവൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു, കാണാം എവിടെ പോവാടാ, അറിയത്തില്ല. അല്ല, എന്നാലും അറിയത്തില്ല, നീ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നേ? ദൈവം കാണിക്കുന്നതനുസരിച്ച് ദൈവത്തെ കണ്ടങ്ങ് പോവുക. എടാ, ജംഗ്ഷനിൽ ചെന്നിട്ട് നീ ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ? അറിയത്തില്ല, അറിയത്തില്ല. കർത്താവ് വലത്തോട്ട് പോയാൽ ഞാനും വലത്തോട്ട് പോകും, ദൈവം ഇടത്തോട്ട് പോയാൽ ഞാനും ഇടത്തോട്ട് പോകും, അറിയത്തില്ല. ഒന്നും അറിയാൻ വയ്യാതെ ഇറങ്ങി പുറപ്പെട്ടു. ആളുകൾ ചോദിച്ചിട്ട്, ചിലപ്പോൾ ആളുകൾ ചോദിച്ചു കാണും, ഇവൻ എന്തോ പറ്റി, ഇവൻ വല്ല പ്രാന്ത് വല്ലതും വിളിച്ചോ? അവർ ചോദിച്ചു, നീ തന്നെയാണോ പോകുന്നത്? അല്ല, സാറായും വരുന്നുണ്ട്. ആണോ?
എടാ നിന്റെ കാര്യമോ പോക്ക, നീ ആ പെങ്കൊച്ചിനെ കൂടെ നശിപ്പിക്കും അല്ലേ എന്നൊക്കെ ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവനറിയാം അവനെ വിളിച്ചതാരാണെന്ന്. ആ ദൈവത്തെ അവൻ കണ്ടു. ഹി സോ ഹിസ് ഗാഡ്. ആ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്, ദേശം കണ്ടതുകൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഇറപ്പെട്ടത്. കനാൻ നാട് കണ്ടതുകൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ ദേശം തരാമെന്ന് പോലും അന്നേരം പറഞ്ഞില്ല. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പറയുന്നുണ്ട്, പക്ഷേ അന്നേരം പറയുന്നില്ല. ഇത്രയും സമ്പന്നനായ വ്യക്തി, നമ്മൾ പറയുന്ന പ്രോസ്പെരിറ്റി കാര്യം പറയുന്ന നേരെ തിരിച്ചാണ്, ഒന്നും ഇല്ലാത്തവനെ ദൈവം കനാനിൽ ഏതാണ്ട് വലിയ ആളാക്കി. ഞാൻ ഇവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, കനാൻ നാട്ടിൽ എവിടാ അബ്രഹാം താമസിച്ചത്? കൂടാരത്തിൽ, അല്ല കൊട്ടാരത്തിലല്ല. കൊട്ടാരം പോലുള്ള വീടുകൾ ഹാരാനിലുണ്ടായിരുന്നു, പക്ഷേ കനാൻ നാട്ടിൽ ചെന്ന് കൂടാരത്തിൽ പാർത്തു. പിന്നെ വേറൊരു കാര്യം, ദേശം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷേ തൻ്റെ ജീവിതകാലത്ത് അവന് ഒന്നും കിട്ടിയില്ല. സ്വന്തം ഭാര്യയെ അടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവനായാണ് ഈ കനാൻ നാട്ടിൽ അബ്രഹാം ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ? അവൻ്റെ ദർശനം വലുതായിരുന്നു. ഇബ്രാഹിം ലേഖനം വായിക്കുമ്പോൾ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ വിവരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ ഉയരത്തിലുള്ളതിനെക്കുറിച്ചൊന്ന് പറയൂ.